ഇതെല്ലാം തടസ്സപ്പെടുത്താൻ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ ഞങ്ങളാ തടസ്സപ്പെടലിന് വിധേയരായില്ല. ഞങ്ങൾക്ക് അതിജീവിച്ചേ പറ്റൂ, നാട് മുന്നോട്ട് പോയേ പറ്റൂ എന്ന നിർബന്ധ ബുദ്ധിയോടെ നമ്മുടെ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത്തരത്തിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നത്? അതിന് കഴിയുന്നത് നമ്മുടെ ജനങ്ങൾ കാണിക്കുന്ന ഒരുമയും ഐക്യവുമാണ്. പൂർണ്ണ മനസ്സോടെ ഇത്തരം കാര്യങ്ങളെ ജനങ്ങൾ പിന്താങ്ങുകയാണ്. എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ. ഇപ്പോൾ ഈ പരിപാടികളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാരായവർ മാത്രമല്ല എത്തിപ്പെടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറത്തുള്ള എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ സ്നേഹിക്കുന്ന, ഈ പരിപാടികളോട് യോജിപ്പുള്ള, അതേസമയം എൽ ഡി എഫ് ഗവൺമെൻറ്റിന് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടനേകം പേർ ഇത്തരം പരിപാടികളിൽ വന്നു ചേരുകയാണ്. അതായത് നാട് നല്ല രീതിയിൽ ഇതിൻ്റെ ഭാഗമായി മാറുകയാണെന്നാണ്. ഇത് ഞങ്ങൾക്ക് കൂടുതൽ കരുത്താണ് പകരുന്നത്. ഏതെല്ലാം തരത്തിലുള്ള നിഷേധ നിലപാടുകളുണ്ടായാലും, നിഷേധ നിലപാട് ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുന്നു, മറുഭാഗത്ത് ആ നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് ഇവിടെ ഒന്നും നടക്കരുതേ എന്ന നിലപാട് ഇവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സ്വീകരിക്കുന്നു. അതെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെ ഭാഗമായിട്ടാണ്. ഈ ജനസഹസ്രങ്ങൾ പങ്കെടുത്ത ജനലക്ഷങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്നാണ്.